ചൈനീസ് സോഷ്യൽ മീഡിയ ആപ്പായ ടിക്ടോക്ക് രാജ്യത്ത് നിരോധിച്ചു. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ മക്കളെ. അതിർത്തിയിലെ സംഘർഷാവസ്ഥയ്ക്കിടെയാണ് സ്വകാര്യതയും രാജ്യസുരക്ഷയും ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ ഡിജിറ്റൽ മിന്നൽ ആക്രമണം. എന്റെ വക്കത്തപ്പാ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? പെങ്ങൾ പറഞ്ഞത് നേരാണോ? അത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പലർക്കും ഇപ്പോൾ വിഷമമുണ്ടാവും. പ്രതിനിധികൾക്ക് തൃപ്തിക്കുറവൊന്നുമില്ലല്ലോ, സന്തോഷമേയുള്ളൂ. ഇനി ഫുക്രുവിന്റെ ഒക്കെ കാര്യം എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. അയ്യോ, എല്ലാം പോയേ. അയ്യോ, എനിക്ക് ത്രിവേഷം കലക്കിത്തായോ. കിഴക്കൻ ലഡാക്കിലെ സംഘർഷം ഇന്ത്യ ചൈന ബന്ധത്തെ ഏറെ കലുഷിതമാക്കിയതിനിടെയാണ് 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ച് ഐടി മന്ത്രാലയത്തിന്റെ തിരിച്ചടി. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാണ്. ഈ ആപ്പുകൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഐടി നിയമത്തിലെ 69 എ വകുപ്പ് പ്രകാരമാണ് നടപടി. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത, പ്രതിരോധം, സുരക്ഷ, ക്രമസമാധാനം എന്നിവയെ ഈ ആപ്ലിക്കേഷനുകൾ ബാധിക്കുന്നുവെന്ന് ഐടി മന്ത്രാലയം പറയുന്നു. ദൈവമേ, ഒരു വൻ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഡിജിറ്റൽ മാർക്കറ്റിൽ ഇന്ത്യ മുൻനിരയിലാണെങ്കിലും 130 കോടി ജനങ്ങളുടെ സുരക്ഷയെ ഈ ആപ്ലിക്കേഷനുകൾ കണക്കിലെടുക്കുന്നില്ല. ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നവരുടെ ഡേറ്റ ഇന്ത്യക്ക് പുറത്തുള്ള സെർവറുകളിലേക്ക് അനധികൃതമായി മാറ്റുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട്. ഐഡിയ കൊള്ളാം. ഈ ഡേറ്റ മുഴുവൻ ഉപയോഗിച്ചും വിലയിരുത്തിയും വിശകലനം ചെയ്തും ഇന്ത്യക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായര്? ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ്. പവിത്രന്റെ ഉദ്ദേശം പൂർണ്ണമായും നിങ്ങൾക്കറിയില്ലായിരുന്നു. യു ക്യാം, ബ്യൂട്ടി പ്ലസ് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ എല്ലാം തന്നെ നിരോധിച്ചിരിക്കുകയാണ്. ഫയൽ ഷെയറിംഗിന് ഉപയോഗിക്കുന്ന ഷെയറിറ്റ്, എക്സെൻഡർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളും ബാൻ ചെയ്തവയിൽ ഉൾപ്പെടുന്നു. അച്ഛന്റെ അതിസാമർത്ഥ്യം ഇതിനൊക്കെ കാരണം. ഡിസോസിയേറ്റ് ഇടപാട് തുടങ്ങിയപ്പം എന്നോട് പറയാറുണ്ട്. അത് കാണിക്കാൻ അവസരം വരുമ്പോ കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടിക്ടോക്ക് ആപ്പ് ഇപ്പൊ ബാൻ ആയി. അതുകൊണ്ട് എനിക്കിപ്പോ അതില് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഞാൻ കാരണം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സോറി, മാപ്പ് ചോദിക്കുന്നു. ആ ശനു, ഒരു മിനിറ്റ്. അല്ലേ, ഇമോഷണലായി സംസാരിക്കുന്നതിനിടയിൽ തമാശ പറയരുത്. അപ്പോ എല്ലാരും അറിഞ്ഞാണ് ടിക്ടോക്ക് ബാൻ ചെയ്ത കാര്യം. ഞാനും അറിഞ്ഞു. പേഴ്സണലി ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരു ഫാമിലി പോലെ കഴിഞ്ഞിരുന്ന ആൾക്കാര് പെട്ടെന്ന് ആ പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന വിഷമം വളരെ വലുതാണ്. കണ്ടില്ലേ സർ, വേലായുധനെ യാത്രയാക്കാൻ മുള്ളംകുല്ലി മുഴുവനും എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട. ഒന്നും പറയണ്ട, ആ മനസ്സിൽ എന്താണെന്ന് പറയാതെ തന്നെ എനിക്കറിയാം. എന്താ മതുക്ക, അങ്ങനെ പോരെ. അതാ അതിന്റെ ശരി. അപ്പൊ ഇനി യാത്രയില്ല എല്ലാരോടും.